ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞതിൽ എന്റെ അഭിപ്രായം ദയവേത് മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. കേരള പോലീസിന് കാര്യം കേരള പോലീസല്ലേ നോക്കണ്ട, ഞാനാണോ? പ്ലീസ് പ്ലീസ് ദയവേ, നിങ്ങൾ ഒരു കാര്യമേ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്, പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല. കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത്. രണ്ടുപേരും കൂടെ പറ തീർച്ചയായും ഞാനാണോ പറയേണ്ടത്? തീർച്ചയായിട്ടും വേണ്ടേ? അതിനെന്താ സന്ദേശം? അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ വേണ്ടെന്ന് പറയോ? അങ്ങനെയല്ലേ വേണ്ടത്. ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട്. ഇത് സിനിമയിൽ മാത്രമല്ല, അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാര്യം അത് സംഭവിച്ചു പോയി, അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം, അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പം ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഞങ്ങളെ അറിയില്ലേ? നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യന്മാരായി പോകുന്നത്? അത് തെറ്റാണ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോനെ, ഞാൻ സംസാരിച്ചോട്ടെ, എന്നാ പറയാം. അത് ഞാൻ പറഞ്ഞു, ഇത് തന്നെ നിങ്ങൾ ചോദിച്ച ഞാൻ എന്താ പറയണ്ടത്? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്, അതിന് നിയമമുണ്ട്, തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത്? അതിന് പോലീസുണ്ട്, ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട്, കോടതിയുണ്ട്, അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാം? എല്ലാവരും കൂടെ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അതായത് അവസരം നിങ്ങളും കൂടെ ചേർന്ന് അതിനെ സഹായിക്കൂ. ഞാൻ എന്താ പറയേണ്ടത് അദ്ദേഹത്തിനോട്? ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൻ്റെ ഒളിച്ചോട്ടമല്ല, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഈ ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുന്നു? ഞാൻ ആരുടെ മറുപടി പറയണ്ടത്? തീർച്ചയായിട്ടും എന്താ സങ്കടം, എന്താ മനസ്സിലായത്? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത്. നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത്, ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. ഇത് ഒരു സുപ്രഭാതത്തിൽ 10, 20, 30 അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാം. ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ, നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം. പിന്നെന്താ, തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത്.